नमस्कार श्रीनी आलकोड कण्णूर जिले ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിലാണ് ഇന്ന് ഇവിടത്തെ കാഴ്ചകൾ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഇന്ന് ഇവിടെ എത്തിയത് എന്തായാലും ഇവിടെ നിന്ന് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനെ തൊട്ട് മുകളിലാണ് ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം ഏതാണ്ട് 1.5 കിലോമീറ്ററിന് അടുത്ത് ഒരു കുത്തനെയുള്ള കയറ്റം കയറണം അങ്ങനെ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം ഓക്കേ വാ ഏഴരക്കുണ്ടിന്റെ मनोहारिद अदेपड़ी पगर्त ऐसा ता भागत मे कमोहर का मल मिल पदयुमी ताक तोड़ स्थल इतना का सौकर्य इटवीकूरी कैरी वेण ऐसी मिले अवड़े मुंबे പല സ്ഥലങ്ങളിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള മനോഹര കാഴ്ചകളാണ് ഉണ്ടാവുക നമുക്ക് കാണാം ഇതിനെ എനിക്ക് പിന്നിൽ ഇത് തുടക്കത്തിലുള്ള സ്ഥലമാണ് ഇവിടെ നിന്ന് തുടങ്ങി ഏഴ് സ്ഥലങ്ങൾ പിന്നിട്ട് വേണം ഏറ്റവും മുകളിലെത്താൻ അങ്ങനെയാണ് ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം എന്ന പേര് ഈ സ്ഥലത്തിന് വന്നത് ഒരു കാലത്ത് ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു സ്ഥലമായിരുന്നു ഇന്ന് ഈ വെള്ളച്ചാട്ടത്തെ സന്ദർശിക്കുന്നതിനു വേണ്ടി ഒരുപാട് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് ഈ എൻ്റെ വീടിപ്പ കരിയൂഞ്ചാൽ ആണ് അപ്പോൾ കരിയൂഞ്ചാൽ നിന്ന് ഇത്രയും ചെറിയ സമയം 20-25 മിനിറ്റ് കൊണ്ട് ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ എത്താൻ സാധിക്കുന്നുണ്ട് ഇവിടെ എത്തി കഴിയുമ്പോഴാണ് ഇത് എത്രത്തോളം വലിപ്പമുള്ള ഒരു വെള്ളച്ചാട്ടമാണെന്ന് മനസ്സിലാവുന്നത് ശരിക്കും കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന വെള്ളച്ചാട്ടങ്ങളുടെ കൂട്ടത്തിലേക്ക് പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ് ഏഴരക്കുണ്ട് വാട്ടർഫാൾസ് ഒട്ടനേകം കാഴ്ചകളാണ് നല്ല സുന്ദരമായ കാഴ്ചകൾ പ്രകൃതിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഒത്തിണങ്ങിയ ഒരു പ്രദേശം എന്ന് വേണമെങ്കിൽ ഈ ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തെ പറ്റി പറയാൻ പറ്റും ഈ പേര് വരാൻ തന്നെ കാരണം ഏഴരകുള്ള ഏഴര കുണ്ടുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഏഴ് കുഴികൾ നിറഞ്ഞ സ്ഥലം ഓരോ കുഴികൾക്കും പ്രത്യേകം പ്രത്യേകം കുഴികൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അത്ര മനോഹരമായ ഈ കാഴ്ച സുന്ദരമാണ് വളരെ മനോഹരമായ ദൃശ്യങ്ങളുള്ള ഒരു എന്താ പറയാ മനസ്സിനെ കുളിർമ നൽകുന്ന വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് ഇത് ഒരുപാട് ആളുകൾക്ക് ഈ ടെൻഷൻ നിറഞ്ഞ ഈ ലോകത്തെ ഒരുപാട് സന്തോഷം ലഭിക്കുന്ന ഒരു സ്ഥലമായി ഇത് മാറിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ വളരെ ദൂരെ നിന്നൊക്കെ വരുന്ന ഒരുപാട് ആളുകളെ ഞങ്ങൾ കണ്ടെത്തി ഒരുപാട് പേരോട് ഞങ്ങൾ സംസാരിച്ചു ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു വളരെ നല്ല ഒരു സ്ഥലമാണ് നമുക്കാണ് ഒരു ചെറിയ തോടാണ് ഈ തോടിനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഈ വെള്ളച്ചാട്ടത്തിൽ വീണ രണ്ട് മൂന്ന് പേർ മരിക്കുകയുണ്ടായി അതിനുശേഷം തദ്ദേശവാസികൾ ഇവിടത്തേക്ക് ആളുകളെ പ്രവേശിപ്പിക്കാതെയായി അങ്ങനെയാണ് വിനോദസഞ്ചാര വകുപ്പ് ഈ ഭൂമി ഏറ്റെടുക്കുകയും ഇവിടെ വിനോദസഞ്ചാരികൾക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുകയും ചെയ്തിട്ടുള്ളത് ഇവിടത്തെ കാഴ്ചകൾ അതിമനോഹരങ്ങളാണ് ചെറിയ ഊടുവഴികളിൽ കൂടി നടന്ന് മലമുകളിലേക്ക് എത്തുന്നതിനു മുമ്പ് ഒരുപാട് തൂക്കുപാലങ്ങളുണ്ട് അതുപോലെ തന്നെ സഞ്ചാരികൾക്ക് വിശ്രമിക്കാനുള്ള ഇടങ്ങളുണ്ട് ഇവിടെ അത്യാവശ്യം കോഫി കുടിക്കുവാനുള്ള സ്ഥലങ്ങളുണ്ട് ഓരോ സ്ഥലങ്ങളെത്തുമ്പോഴും അവിടെ വാച്ച് ചെയ്യുവാനുള്ള വാച്ചർമാരെ ഈ ജില്ലാ വിനോദസഞ്ചാര വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ വരുന്നവർക്ക് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു സ്റ്റാഫുകൾ വരുന്ന ആളുടെ കൂടെ ഞങ്ങൾ സെക്യൂരിറ്റി ആയിട്ടുണ്ടാവും അവരെ ഞങ്ങളുടെ നിർദ്ദേശമില്ലാതെ ഒരു കുഴികളിൽ ഇറങ്ങാനോ കുളിക്കാനോ ഞങ്ങൾ അനുവദിക്കില്ല അത്രയും സേഫ് ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഞങ്ങൾ എല്ലാ സ്റ്റാഫുകളും ഞങ്ങൾ 13 സ്റ്റാഫുകളുണ്ട് ലേഡീസും ജെന്റ്സുമായിട്ട് ഞങ്ങൾ 13 പേരുണ്ട് ഈ 13 പേർക്കും അതിനുള്ള കഴിവുകൾ ഉണ്ട് ആ യാതൊരു അപകടങ്ങളുമില്ലാതെ സുരക്ഷിതമായി ജാക്കറ്റ് ധരിച്ച് ഈ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാനുള്ള സാഹചര്യമാണ് വിനോദസഞ്ചാര വകുപ്പ് ഒരുക്കുന്നത് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം പൈതൽമലയും പാലക്കയം തൊട്ടുമൊക്കെ സഞ്ചാരികൾ ഒരുപാട് തവണ വന്നു പോകുന്ന സ്ഥലങ്ങളാണ് ഇവിടെ ഈ ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം വലിയ പ്രശസ്തമായിട്ടില്ല എങ്കിൽ പോലും പലരും കേട്ടറിഞ്ഞ് ഇവിടെ വരുന്നുണ്ട് സഞ്ചാരികൾക്ക് മനോഹരമായ ദൃശ്യാനുഭവം പകർന്നു നൽകുന്ന ഒരു സ്ഥലമായി ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം മാറുകയാണ് ഈ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടം കാണാൻ നിങ്ങളെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് നിങ്ങൾക്ക് നല്ല ദൃശ്യാനുഭവമായിരിക്കും ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം പകർന്നു നൽകുക
എല്ലാവർക്കും വെള്ളച്ചാട്ടത്തിലേക്ക് സുസ്വാഗതം। ഇന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്, മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം। ഗുഡ് ബൈ।